ഏവർക്കും സ്നേഹ വന്ദനം. സുപ്രധാനമായ 6 വീഡിയോകൾ അടങ്ങുന്ന ഒരു ചിന്ത പരമ്പരയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ചിന്തകൾ ഇന്ന് ഭാരതത്തിലെ എല്ലാ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവന, വളരെ വിശാലമായ ഡീറ്റെയിൽഡായിട്ടുള്ള സമഗ്രമായ ഒരു പ്രസ്താവന. എൻ്റെ ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചത്. ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ന്യൂ സങ്കൽപ്സ് ഫ്രം സാധന എൻ കന്യാകുമാരി, സങ്കൽപ്സ് എൻ ഫ്രം സാധന എൻ കന്യാകുമാരി. അതിന്ന് അതിൻ്റെ പൂർണ്ണരൂപത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ വായിച്ചപ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിൽ പൊന്തി വന്ന ചിന്ത, ഇതിലെ അനേകം ആശയങ്ങൾ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിൽ എന്നോട് സഹകരിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ കുറച്ച് വിസ്തരിച്ച് ചിന്തിച്ചാൽ യാഥാർത്ഥ്യബോധത്തെ പൂർവാധികം വളർത്തിയെടുക്കുവാൻ സാധിക്കും എന്ന ഒരു പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. എൻ്റെ ചിന്തകളല്ല, ഞാൻ ശ്രീ ആരാധ്യനായ നരേന്ദ്രമോദിയുടെ ചിന്തകളിലേക്ക് നിങ്ങളെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക മാത്രമാണ്, ക്ഷണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഞാൻ ഏത് വിധത്തിലുള്ള കോസ്റ്റ്യൂമാണ് ഇടേണ്ടത്? ഞാൻ സാധാരണ കോസ്റ്റ്യൂം അങ്ങനെ നോക്കാറില്ല, നിങ്ങൾക്കറിയാം. കാരണം അങ്ങനെ കോസ്റ്റ്യൂമിന് ചിലവാക്കാനുള്ള സാഹചര്യമൊന്നും നമുക്കില്ല. കാരണം എത്ര കോസ്റ്റ്യൂം മുടക്കിയാലും മുഖം കോസ്റ്റ്യൂമിനോട് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? കുരങ്ങിനെ കുപ്പായം അണിയിച്ചാൽ അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകും, കുരങ്ങിനുമില്ല, കാണുന്നവർക്കുമില്ല, പിന്നെ തുണി നഷ്ടം എന്നതാണ് എൻ്റെ ഒരു നിലപാട്. എല്ലാവർക്കും അങ്ങനെ അല്ല, നമുക്കറിയാം. പൊതുജീവിതത്തിൽ വ്യക്തിത്വത്തേക്കാൾ തുണിക്കാണ് പ്രാധാന്യം എന്നത് കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്കറിയാം. എന്നാലും ഈ ഒരു തരുണത്തിൽ തുണിക്ക്, അതായത് കോസ്റ്റ്യൂമിന് വളരെ പ്രാധാന്യം കൽപ്പിക്കണം. കാരണം നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിവേകാനന്ദ മെമ്മോറിയൽ റോക്കിൽ പോയി ധ്യാനിച്ചപ്പോൾ അദ്ദേഹം അനുയോജ്യമായ വസ്ത്രം ആണ് ഉപയോഗിച്ചത്. അത് ദൃശ്യമാധ്യമങ്ങൾക്കൂടെ നിങ്ങളേവരും കണ്ടതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നത് ഓർത്ത് ഞാൻ ആശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ കാവ്യയാണ് ഇന്ന് ഇതിനുവേണ്ടി ധരിക്കേണ്ടത്. പക്ഷേ അപ്പോൾ ഞാനൊരു പ്രതിസന്ധി അനുഭവിച്ചു, അതായത് എൻ്റെ കയ്യിൽ കാവ്യയില്ല. പിന്നെ ആകെപ്പാടെയുള്ളത് ഈ ഒരു ഒറ്റ ഒരു ഉടുപ്പാണ്. ഇത് ഏതാണ്ട് ദീർഘനാളുകൾക്ക് മുൻപ് എൻ്റെ ഇളയ മകൾ കനിവ് തോന്നി എനിക്ക് വാങ്ങിച്ച് തന്നതാണ്. പക്ഷേ ഇത് കാവ്യയല്ല, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചുവപ്പും അല്ല. കാവ്യയും കമ്മ്യൂണിസ്റ്റുകാരനും കൂടെ ചേർന്നാൽ ഇത് കിട്ടും, അതുകൊണ്ട് ഇത്. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ ഞാൻ കണ്ടു എൻ്റെ കയ്യിലൊരു കാവ്യമുണ്ടുണ്ട്. അത് ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ശാന്തിഗിരി ആശ്രമത്തിലെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി അവിടെ പോയി ഒരാഴ്ച താമസിച്ചപ്പോൾ അവിടെ ഈ തിരുമ്പും ഒക്കെ ആയതുകൊണ്ട് കുഴമ്പും കിഴമ്പും ഒക്കെ ആയപ്പോൾ അവിടെ ഏറ്റവും നല്ലത് ഇങ്ങനൊരു മുണ്ട് ഉടുക്കുക. അപ്പോൾ എൻ്റെ മുണ്ടില്ല, അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനൊത്ത മുണ്ടാണിത്. ഇത് 20 വർഷത്തോളം പഴക്കമുണ്ടെങ്കിലും അങ്ങനക്ക് തോന്നത്തില്ല. അതുപോലെ ഞാൻ കാത്തു സൂക്ഷിക്കും. 100 രൂപ കൊടുത്ത് വാങ്ങിച്ച മുണ്ടാണ്. അപ്പോൾ അത് ഈ സമയത്ത് പ്രയോജനപ്പെട്ടു എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഇത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒപ്പിച്ച് വന്നോ എന്നറിയില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം. ഏതായാലും നമുക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ ഈ ലേഖനത്തിലേക്ക് കടക്കാം. ഞാനത് ഇച്ചിരി വിശദീകരിച്ച് പ്രതിപാദിക്കാൻ പോകുകയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം പറയുന്നു, ഞാൻ കന്യാകുമാരിയിലെ ഈ അനുഭവത്തിന് ശേഷം തിരിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ വിമാനത്തിൽ നിന്നാണ് ഞാനിത് എഴുതുന്നത്. അതായത് 4:45 വൈകിട്ട് 7 മണിക്ക് മധ്യമുള്ള സമയത്ത്, അതായത് 2.25 മണിക്കൂറുകൊണ്ടാണ് അദ്ദേഹം വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു, അത് ഇത്രയും എഴുതി ചേർക്കണമെങ്കിൽ 2.25 മണിക്കൂറുകൊണ്ട് ഇത്രയും മനോഹരമായ ആശയ ഗാംഭീര്യമുള്ള ഒരു ടെക്സ്റ്റ് എഴുതണമെങ്കിൽ അദ്ദേഹത്തിന് അത്രമാത്രം പാടവമുണ്ടായിരിക്കണം. അപ്പം എന്നെപ്പോലെ ഒരാൾ ഇത്രയൊന്നും എഴുതണമെങ്കിൽ കുറഞ്ഞതൊരു 1.5 ദിവസമെങ്കിലും പിടിക്കും. പക്ഷേ നമ്മളൊക്കെ ചെറിയ ചെറിയ ആളുകളാണ്, അതുകൊണ്ട് സാരമില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ധ്യാനത്തെപ്പറ്റി പറയുകയാണ്. മൈ മൈൻഡ് ഈസ് ഫിൽഡ് വിത്ത് സോ മെനി എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ്. ഐ ഫീൽ എ ബൗണ്ട്ലെസ് ഫ്ലോ ഓഫ് എനർജി. ഇങ്ങനെ
മെഡിറ്റേറ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ഒരു ഊർജം, അഭൂതപൂർവമായ ഒരു ഊർജം, ഒരു പ്രത്യേകമായ വൈകാരികമായ അവസ്ഥ പ്രാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് 2024 ലോക്സഭ ഇലക്ഷൻ്റെ അതിൻ്റെതും, അതിപ്പോൾ ഭാരതം കടന്നു പോകുന്ന അമൃത് കാൽ, എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് അമൃത് കാൽ എന്താണെന്നൊന്നും വിശദീകരിച്ച് തരാനുള്ള കഴിവില്ല. അത് നിങ്ങൾ അറിയാവുന്ന ആരോഗ്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇപ്പം വിവേകാനന്ദ മെമ്മോറിയൽ എന്ന അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനാണ് ഈ പറയുന്നത്. അതിൻ്റെ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ മീററ്റിൽ നിന്നാണ് ആരംഭിച്ചത്. കാരണം ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം മീററ്റിൽ നിന്നാണ്. അതായത് 1857 നടന്ന സീപ്പോയിലുകളെ എന്ന് ബ്രിട്ടീഷുകാരും ഇന്ത്യാസ് ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ചരിത്രകാരും പറയുന്ന അത് വെച്ചാണ് ഞാൻ ഇത് ആരംഭിച്ചത്. അത് അവസാനിപ്പിച്ചത് എൻ്റെ അവസാനത്തെ ഇലക്ഷൻ മീറ്റിംഗ് പഞ്ചാബിൽ ഹോഷിയാർപൂരിൽ, അവിടെ ഗുരു രാംദിവാസ് ജി, സന്ത് രവിദാസ് ജിയുടെ ഓർമ്മകൾ നിറഞ്ഞുനിൽക്കുന്ന സ്ഥലം. അപ്പോൾ രാഷ്ട്രീയമായ മതപരമായ ഓർമ്മകളും സങ്കല്പങ്ങളും നിലനിൽക്കുന്ന രണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് മറ്റിടത്ത് കൊണ്ട്, രാഷ്ട്രീയത്തിൽ നിന്ന് ആരംഭിച്ച് ഞാൻ മതത്തിൽ കൊണ്ട് അവസാനിപ്പിച്ചു. അത് സിഖുകാരുടെ ഇടയിലാണ്. കാരണം പഞ്ചാബിൽ വേണ്ടതുപോലെയുള്ള ഒരു വേരുറപ്പിക്കാൻ ബി ജെ പിക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടോ സർദാർജിമാരങ്ങനെ വഴങ്ങുന്നില്ല എന്നതുകൊണ്ട് അവിടെ അവരെ മാനിച്ചുകൊണ്ട് അവിടെ പോയി ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചപ്പോൾ, ഇദ്ദേഹം എന്തുകൊണ്ടാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്തുകൊണ്ടാണ് വിവേകാനന്ദ മെമ്മോറിയൽ തിരഞ്ഞെടുത്ത്? ഇവർ എന്തെല്ലാം സ്ഥലങ്ങൾ, കൈലാസത്തിൽ പോകാം, അങ്ങനെ മാനസരോവറിൽ എത്രയോ സ്ഥലങ്ങൾ, ഇങ്ങനെ മറ്റും നമ്മുടെ എന്താ പറയുന്നത്, ആദിശങ്കരൻ സ്ഥാപിച്ച 5 മഠങ്ങൾ, അവയിലൊക്കെ പോയി ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ചോദിച്ചാൽ, രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവിടെയുണ്ട്. കാരണം ശ്രീ നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്താൽ വളരെ കൃത്യമായി കണക്ക് കൂട്ടി അതുകൊണ്ട് ഏതെല്ലാം വിധത്തിലുള്ള ലാഭങ്ങളും ദൂതുകളും അറിയിക്കാം, പ്രാപിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ മാത്രമേ അദ്ദേഹം ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ പേര് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ബംഗാളിലാണ്. കാരണം ബംഗാളികളുടെ അഭിമാനമാണ് സ്വാമി വിവേകാനന്ദൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാറ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. അത് തമിഴൻ്റെ അഭിമാനമാണ്. അപ്പോൾ ബംഗാളിലും തമിഴ്നാട്ടിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ഇരിപ്പിടം ഉറപ്പിക്കാൻ തക്കതായ ഒരു സംരംഭം കൂടെയാണ് ഇത് എന്ന കാര്യം ഏതാണ്ട് നമുക്ക് സ്പഷ്ടമാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റ് വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനിയും ഞാൻ അല്പം ഒന്ന് വായിച്ചിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് നീതി പാലിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തേണ്ടതിന്, ഇറ്റ് ഈസ് നാച്ചുറൽ ദാറ്റ് ദ ഫെർവർ ഓഫ് ദി ഇലക്ഷൻസ് വാസ് എബിങ് ഇൻ മൈ ഹാർട്ട് ആൻഡ് മൈൻഡ്. അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ധ്യാന നിമഗ്നനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്തായിരുന്നു? ദി ഫെർവർ ഓഫ് ദി ഇലക്ഷൻസ് വാസ് എബിങ് ഇൻ മൈ ഹാർട്ട്. ഇലക്ഷൻ്റെ ആ ശബ്ദങ്ങൾ, അതിൻ്റെ എരിവുകൾ, അതിൻ്റെ ആവേശങ്ങൾ, അത് പുറപ്പെടുവിക്കുന്ന പലവിധമായ സ്വരങ്ങൾ, ഇവയൊക്കെയും എൻ്റെ മനസ്സിൽ തിങ്ങുന്നു. അതെന്തൊരു മെഡിറ്റേഷനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അത് സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറയുന്ന ഓർത്ത് ഞാൻ അദ്ദേഹം ബഹുമാനിക്കുന്നു. ഇദ്ദേഹം വളച്ചു കെട്ടിയല്ല, ശ്രീ നരേന്ദ്രമോദി സത്യം അതുപോലെ പറയുന്നു എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നമ്മുടെ പല ബിഷപ്പന്മാരും ഒരിക്കലും ഇത് പറയത്തില്ല. ഞാൻ ധ്യാനത്തിലിരുന്നപ്പോൾ ഞാൻ സ്വർഗത്തിൽ പോയി, സ്വർഗത്തിൻ്റെ 4 സ്വർഗത്തിൽ എന്നെ പത്രോസ് കൊണ്ട് നടത്തി, പത്രോസ് എന്നെ നേരെ കൊണ്ട് ചെന്ന് ജീവൻ്റെ വെള്ളമൊഴുകുന്ന നദിയിൽ എൻ്റെ സിംഹാസനത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അംശവടിയുടെ അറ്റം മുട്ടിച്ചു. അപ്പോൾ തന്നെ എൻ്റെ തലയിൽ നിന്ന് ആദാമ് തിന്ന ആപ്പിൾ പൊട്ടിമുളച്ചു എന്നൊക്കെ പറയും. ഇദ്ദേഹം പറഞ്ഞു, ഞാനവിടെ ധ്യാനത്തിൽ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും ഇലക്ഷനായിരുന്നു.
അത് സംബന്ധിച്ച ആവേശങ്ങളും ആരവങ്ങളും എൻ്റെ മനസ്സിൽ തിങ്ങി നിന്നിരുന്നു. പിന്നെ അതേ പിന്നെ ദ ബ്ലെസ്സിങ്സ് ഓഫ് നാരി ശക്തി ഒക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പ്രധാനമായി ഇപ്പോൾ എടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ദ വോയിസസ് ആൻഡ് വേർഡ്സ് ഓഫ് ആക്യുസേഷൻസ് വിച്ച് ആർ സോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ ഇലക്ഷൻ. അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയത് എന്താണ്? ദി ഐ എൻറ്റേർഡ് ഇൻ ടു സാധന മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആൻഡ് ദെൻ ദ ഹീറ്റഡ് പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് ദി അറ്റാക്സ് ആൻഡ് കൗണ്ടർ അറ്റാക്സ് ദ വോയിസസ് ആൻഡ് വേർഡ്സ് ഓഫ് ആക്യുസേഷൻസ് വിച്ച് ആർ സോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ ഇലക്ഷൻ ദേ ഓൾ വാനിഷ്ഡ് ഇൻ ടു എ വോയിഡ്. അങ്ങനെ അദ്ദേഹം അവിടെ ധ്യാനിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഏത് ഭാരം പേറിക്കൊണ്ടാണ് കന്യാകുമാരിയിൽ വന്നത് അത് മുഴുവനും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹം തികച്ചും സമാധാനത്തിൻ്റെ, അതായത് ആലില പോലും ചലിക്കാത്ത നിശ്ചലതയുടെ സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് മെല്ലെ മെല്ലെ പ്രവേശിച്ചു. പിന്നെ അദ്ദേഹം പറയുന്നത് സെൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് കെയിം ടു ഗ്രോ വിത്തിൻ മീ. My mind became completely detached from the external world. അപ്പോൾ ഞാനൊരു ഡിറ്റാച്ച്മെൻറ്റ് എന്ന് ഇതിന് ഇതിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് അതെൻ്റെ എന്നിൽ നിന്ന് അങ്ങ് ദൂരീകരിച്ച് അങ്ങ് മാറ്റി വെച്ച ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിച്ചു. അത് നല്ലതാണ്, വളരെ സഹായിക്കും. പക്ഷേ ഇനി എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ്റെ സമയത്ത് ശ്രീ നരേന്ദ്രമോദി നടന്ന അവിടെയും ഇവിടെയും പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പലർക്കും വലിയ വിമിഷ്ടവും പ്രയാസവും ഭയവും അസ്വസ്ഥയും ഉണ്ടാകാവുന്ന പല പ്രസ്താവനകൾ നടത്തി. അതിൽ നിന്ന് അദ്ദേഹത്തിന് വിവേകാനന്ദ പാറയിൽ ധ്യാനിച്ചപ്പോൾ വിമുക്തി കിട്ടി. പക്ഷേ ആ പ്രസ്താവനകൾ കൊണ്ട് ഭയക്കുകയും മംഗലാപ്പിലാകുകയും ചെയ്ത ജനകോടികളുടെ അവസ്ഥയെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്നില്ല. അവരെപ്പറ്റിയാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. താൻ ചെയ്ത പ്രസ്താവനകൾ കൊണ്ട് ഇപ്രകാരമുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അവിടെ പോയി ധ്യാനിച്ച് അതിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചു. അത് എന്ത് മെഡിറ്റേഷനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് വാസ്തവത്തിൽ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും പാപമൊക്കെ ചെയ്തു കഴിഞ്ഞ് കത്തനാട് മുമ്പിൽ പോയിരുന്നൊന്ന് കുമ്പസാരിച്ചാൽ തീർന്നു, ബാക്കിയൊക്കെ തൻ്റെ പാപപ്രവൃത്തി കൊണ്ട് തൻ്റെ എന്താ വീണ്ടു വിചാരമില്ലാത്ത നിലപാടുകൾ കൊണ്ട് 10 പേർക്ക് 50 പേർക്ക് മുറിവേറ്റ അതൊന്നും പ്രശ്നമല്ല. എനിക്ക് വിടുതൽ കിട്ടി, എനിക്ക് അടുത്ത ആഴ്ചത്തേക്ക് ലൈസൻസ് കിട്ടി. ഇത് വളരെ അപഹാസ്യമായ ഒരു അവസ്ഥയായിട്ടാണ് ക്രിസ്തീയ കോളത്തിൽ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ കാര്യത്തെപ്പറ്റി ഞാനങ്ങനെ പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ നിശ്ചയമായും ഒരു പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ ശ്രീ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾ കൊണ്ട് വളരെയധികം ഭയവും ഭാവിയെപ്പറ്റി അനിശ്ചിതാവസ്ഥയും അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ജനകോടികളുടെ അവരെപ്പറ്റിയുള്ള ചിന്തകളുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം വിമുക്തി പ്രാപിച്ചു. അദ്ദേഹത്തിന് നന്ന്. ഇനിയും അദ്ദേഹം പറയുന്നത് മെഡിറ്റേഷൻ ബിക്കംസ് ചാലഞ്ചിങ് എമിഡ് സച്ച് ഹ്യൂജ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദ ലാൻഡ് ഓഫ് കന്യാകുമാരി ആൻഡ് ദ ഇൻസ്പിറേഷൻ ഓഫ് സ്വാമി വിവേകാനന്ദ മെഡിറ്റ് എഫേർട്ട്ലെസ്. ഇങ്ങനെയുള്ള വളരെ കോലാഹലങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും അറ്റാക്കും കൗണ്ടർ അറ്റാക്കും ഒക്കെ നിറഞ്ഞ ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ നല്ലതാണ്. ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഉണർത്തിയത് സ്വാമി വിവേകാനന്ദൻ്റെ മാതൃകയാണ് എന്ന് ശ്രീ നരേന്ദ്രമോദി പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഈ ഒരു ധ്യാനത്തെപ്പറ്റി സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞത് എന്താണ് എന്ന് ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അതായത് ശ്രീ നരേന്ദ്രമോദി ഇവിടെ എഴുതിയിരിക്കുന്നത് ഇലക്ഷൻ സംബന്ധമായ കോലാഹലത്തിൽ നിന്നും പലവിധമായ പരുഷമായ അനുഭവത്തിൽ നിന്നും ഓർമ്മകളിൽ നിന്നൊക്കെ നിന്ന് വിടുതൽ പ്രാപിച്ച് മനസ്സ് ശുദ്ധമാക്കി എൻ്റെ ഉള്ളിലെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വിവേകാനന്ദ മെമ്മോറിയൽ റോക്കിൽ പോയി ആരാധിച്ചപ്പോൾ എനിക്കതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടി. ആ ഒരു ഇതാണ് ധ്യാനത്തിൻ്റെ ഗുണഫലം എന്ന് അദ്ദേഹം പറയുമ്പോൾ, അത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ് എന്ന് പറയുമ്പോൾ, മെഡിറ്റേഷനെ പറ്റി സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആലോചിക്കുന്നത് ഉചിതമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സ്വാമി വിവേകാനന്ദനിലേക്ക് ഇപ്പോൾ തിരിച്ചു വിടുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ വായിച്ച് ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആ ഭാഗം വിടുന്നതായിരിക്കും. ഇത്
റൊമെയ്ൻ റോളൻഡ് എഴുതിയ സ്വാമി വിവേകാനന്ദൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. സ്വാമി വിവേകാനന്ദ സെറ്റ് ടു ഹിസ് ഫെലോ മങ്ക്സ്, അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന സന്യാസികളോട് സ്വാമി വിവേകാനന്ദ പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ ഈ ഭാഗം അങ്ങ് നിർത്താതെ വായിക്കാൻ പോവുകയാണ്. യു ആർ സെൻറ്റിമെൻ്റൽ ഫൂൾസ്. വോട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഓഫ് റിലിജിയൻ? യു ആർ ഓൺലി ഗുഡ് അറ്റ് പ്രേയിങ് വിത്ത് യുവർ ഫോൾഡഡ് ഹാൻഡ്സ്. ഓ ലോർഡ്, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് യുവർ നോസ്, ഹൗ സ്വീറ്റ് ആർ യുവർ ഐസ്, ആൻഡ് ഓൾ സച്ച് നോൺസെൻസ്. As if God is such a fool as to make himself a plaything in the hands of an imbecile. Your bhakti is sentimental nonsense which makes one impotent. I am not a servant of Ramakrishna or anyone, but of him only who serves and helps others without caring for his own bhakti or mukti. ഞാനിത് എൻ്റെ സഹവിശ്വാസികളായ ക്രിസ്ത്യാനികളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളിത് കാണാപ്പാടം പഠിക്കണം. കാരണം ഇതാണ് ഇന്നത്തെ സത്യമായ ആത്മീയമായ നിലവാരം. ഇതാണ് നാം നമുക്കെതിരെ ഉപയോഗിക്കേണ്ട നിലവാരം, ഇതായിരിക്കണം. അവിടെ ഒന്നുകൂടെ വായിക്കട്ടെ. യു ആർ സെൻറ്റിമെൻ്റൽ ഫൂൾസ്, വൈകാരികമായ മൊണ്ണകളാണ് നിങ്ങൾ. എന്താണ് നിങ്ങൾ വോണ്ട് ടു യു അണ്ടർസ്റ്റാൻഡ് റിലിജിയൻ, മതം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? യു ആർ ഓൺലി ഗുഡ് അറ്റ് പ്രേയിങ് വിത്ത് യുവർ ഫോൾ, ഇങ്ങനെ കൈവപ്പി ഇങ്ങനെ ഇരിക്കാൻ മാത്രം നിങ്ങളെ കൊണ്ട് കൊള്ളാം. എന്നിട്ട് പറയുകയാണ്, ഓ ലോർഡ് ഹൗ ബ്യൂട്ടിഫുൾ ഈസ് യുവർ നോസ്, ഹൗ സ്വീറ്റ് ആർ യുവർ ഐസ്. നാം അങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. നാം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് ബോധം കെടുന്നത് വരെ, ദൈവമേ നീ അതാകുന്നു, നീ ഇങ്ങനെയാകുന്നു, നീ നീതിമാനാകുന്നു, നീ അനന്തനാകുന്നു, നീ ദൈവത്തിനൊരു ബോധവുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞെങ്കിലേ ദൈവം താൻ ആരാണെന്ന് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഇത് ഈ ഒരു നോൺസെൻസാണ് നമ്മുടെ പ്രാർത്ഥന. ഇത് ഞാൻ പണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ പലരും എനിക്കെതിരെ വലിയ കോപത്തോടുകൂടെ പ്രതികരിച്ചത് നിങ്ങൾക്കറിയാം. As if God is such a fool as to make himself a plaything in the hands of imbecile. Imbecile എന്ന് പറഞ്ഞാൽ ഒരു കാശിനും കൊള്ളാത്ത, utter useless idiot, imbecile. അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ബലിമേറിയ ഒരു വാക്ക് പ്രയോഗിക്കാൻ പോകത്തില്ല. ഈ വെറും മൊണ്ണകളായ ആളുകളുടെ കയ്യിൽ കിടന്ന് ചാടുന്ന കുരങ്ങാ ദൈവം എന്നാണ് നീയൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം തൻ്റെ കൂടെയുള്ള സന്യാസിമാരോടാണ് ഇത് പറയുന്നത്. നാം ഓരോരുത്തരും നമ്മോട് പറയേണ്ട കാര്യമാണിത്. യുവർ ഭക്തി സെൻറ്റിമെൻ്റൽ നോൺസെൻസ്, നിങ്ങളുടെ വലിയ ഭക്തിയൊക്കെ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, അത് വൈകാരികമായ പൊട്ടത്തരമാണ്, മൊണ്ണത്തരമാണ്, വിച്ച് മേക്സ് വൺ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ആകെപ്പാടെയുള്ള നേട്ടം എന്താണ്? നിങ്ങളുടെ എന്തെങ്കിലും ഊർജ്ജം ഉണ്ടെങ്കിൽ അതും ചോർന്നു പോകാൻ മാത്രം ഇത് സഹായിക്കും. ഒരു കാശിനും കൊള്ളാത്ത, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാരമില്ലാത്ത ഉപ്പ് തീരുവാൻ മാത്രം സഹായിക്കുന്ന ആരാധനയാണ് നിങ്ങൾ നടത്തുന്നത്. പിന്നെ അതിൻ്റെ പേര് നിങ്ങൾ നടത്തുന്ന കോലാഹലം. അപ്പോൾ ഐ എം നോട്ട് എ സെർവൻ്റ് ഓഫ് രാമകൃഷ്ണ അവർ എനിവൺ. ഞാൻ ആരാണ്? പാവപ്പെട്ടവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ആരൊക്കെ നിൽക്കുന്നോ ഞാൻ അവരുടെ സെർവൻ്റാണെന്നാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ അജൻഡ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോ എത്രയോ അഭികാമ്യമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞില്ലേ, ഞാൻ വന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനാണ്, പാവപ്പെട്ടവനെ ഉദ്ധരിക്കുക. സഭ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് മറന്നുപോയിട്ട് എത്ര നാളായി. പിന്നെ അദ്ദേഹം പറയുന്നത്, ഹിന്ദുമതത്തിൽ ദൈവത്തെ അറിയാനായിട്ട് ജ്ഞാനമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്, പിന്നെ സേവാമാർഗമുണ്ട്. അപ്പോൾ അതിൽ ജ്ഞാനമാർഗവും ഭക്തിമാർഗവും തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, ആസ് സൂൺ ആസ് ഐ ഫൈൻഡ് ദാറ്റ് ഭക്തി ഫീലിങ്സ് ആർ ട്രൈങ് ടു കം അപ്പ് ആൻഡ് സ്വീപ് മീ ഓഫ് മൈ ഫീറ്റ്, ഈ ഭക്തി എന്ന് പറയുന്ന ഈ ഒരു കാര്യം എന്നെ വന്ന് എൻ്റെ അടിത്തറ പറിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ ഐ ഗിവ് എ ഹാർട്ട് നോക്ക് ടു ദം. ഞാൻ അത് ഒറ്റ ഇടി വെച്ച് കൊടുക്കും, ഏതാ ഭക്തിയുടെ മുഖത്ത് ഒരൊറ്റ ഇടി വെച്ച് കൊടുക്കും. ആൻഡ് മേക്ക് മൈസെൽഫ് ആസ് ഫേം ആൻഡ് ആഡമന്റ് ബൈ ബ്രിംഗിങ് അപ്പ് ദി ഓസ്റ്റിയ ജ്ഞാന. ഈ ഭക്തിയും അറിവും തമ്മിലുള്ള അസന്തുലിത എല്ലാ മതങ്ങളെയും നശിപ്പിക്കുന്നു. അതിനോട് സന്ധിയില്ലാത്ത സമരം ചെയ്യണമെന്നാണ്, ഈ അസന്തുലിതയോട് സമരം ചെയ്യണമെന്ന് എന്ന് സ്വാമി വിവേകാനന്ദ പറയുന്നതിനെ ഞാൻ തലകുനിച്ച് സ്വീകരിക്കുന്നു. ഈ അർത്ഥമില്ലാത്ത കഴമ്പില്ലാത്ത ഭക്തിയുണ്ട്, എൻ്റെ ആത്മീയമായ വ്യക്തിത്വം തകർന്നു പോകുന്നു എന്ന തോന്നൽ എനിക്ക് വരുമ്പോൾ ഈ ഭക്തിയുടെ മോന്തക്കിട്ട് ഞാൻ ഒന്നാം തരം ഒരു ഇടി കൊടുത്തിട്ട് ഞാൻ ജ്ഞാനത്തിൻ്റെ സഹായം തേടും. അതാണ് നിങ്ങളും ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, വൺ ഡേ, റൊമെയ്ൻ റോളൻഡ് റൈറ്റ്സ്, വൺ ഡേ സ്വാമി വിവേകാനന്ദ സെറ്റ് ടു എ ഡിസൈപ്പിൾ മങ്ക്, അദ്ദേഹത്തിൻ്റെ പേര് വിരാജാനന്ദ, സ്വാമി വിരാജാനന്ദ,
സ്വാമി വിവേകാനന്ദ സെറ്റ് സ്വാമി വിരാജാനന്ദ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹൗ കുഡ് യു തിങ്ക് ഓഫ് മെഡിറ്റേറ്റിംഗ് ഫോർ അവേഴ്സ്? ശ്രീ നരേന്ദ്രമോദി ഏതാണ്ട് 48 ഏതാണ്ട് അതിനോടടുത്ത് മണിക്കൂറുകൾ ധ്യാനിച്ചു. അദ്ദേഹം അങ്ങനെ ധ്യാനിക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണെന്നാണ് പറയുന്നത്. പക്ഷേ സ്വാമി വിവേകാനന്ദൻ തൻ്റെ ശിഷ്യനായ വിരാജാനന്ദയോട് എന്താണ് പറയുന്നത്? ഇങ്ങനെ മണിക്കൂറുകളുള്ള വിരുന്ന് ധ്യാനിക്കാൻ നിന്നെ ആര് പഠിപ്പിച്ചടാ? ഇതെങ്ങനെ സാധിക്കും? ഇനഫ് ഇഫ് യു കോൺസെൻട്രേറ്റ്. ഇത് ഇങ്ങനെയൊക്കെ ഇരുന്ന് ധ്യാനിക്കുന്നതിന് പകരം നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഇനഫ് ഇഫ് യു കോൺസെൻട്രേറ്റ് യുവർ മൈൻഡ് ഫോർ 5 മിനിറ്റ്സ്. ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി 5 മിനിറ്റ്സ് നിനക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. പ്രിയമുള്ളവരെ, നിങ്ങളിത് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് ഞാനൊരു ഇപ്പോൾ തന്നെ ഞാൻ സാധാരണ ചെയ്യുന്നൊരു എക്സസൈസ് പറഞ്ഞുതരാം. ഞാൻ കണ്ണടച്ചുകൊണ്ടിരുന്ന എൻ്റെ മുമ്പിലുള്ള ഭിത്തിയിൽ ഞാൻ 1, 2, 3, 4, 5, 6 എഴുതുമ്പോൾ എഴുതുന്നതായി ഞാൻ വിഭാവനം ചെയ്യും. അപ്പോൾ ആ ഓരോ അക്കവും ഞാൻ എൻ്റെ മനസ്സിൽ കാണാൻ ശ്രമിക്കും. 1, 2, 3, 4 അപ്പോൾ എത്ര അക്കം വരെ എനിക്ക് അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര വരെ വെക്കുമെന്നറിയാമോ? 12 വരെ എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ്. അത്രയേ കോൺസെൻട്രേഷൻ എനിക്കൊക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. ഞാൻ പിന്നെ അതാദ്യമാണ് ഞാനത് പിന്നെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കണ്ട് 30, 35 വരെ ആക്കി. അതിനപ്പുറത്ത് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളിരുന്ന് ഈ മണിക്കൂറുകളോളം ഇരുന്ന് ഈ തപസ് ചെയ്യുക, ഈ മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെറും ഇത് ഇതിനകത്ത് സത്യമൊന്നുമില്ല, കഴമ്പില്ല, ഒക്കുമോ നിങ്ങൾ പറഞ്ഞാൽ ഇതിനകത്തോട്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എൻ്റെ അഭിപ്രായമല്ല, സ്വാമി വിവേകാനന്ദൻ്റെ അഭിപ്രായമാണ്. ഈ അഭിപ്രായം നിങ്ങളുമായി പങ്കിടാൻ തുനിയുന്നതിൻ്റെ ഒരേ ഒരു കാര്യം, സ്വാമി വിവേകാനന്ദൻ്റെ പ്രേരണയിലാണ് ശ്രീ നരേന്ദ്രമോദി അപ്രകാരം ധ്യാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ടൈം വൺ ഹാസ് ടു ഓക്യുപ്പൈ ഹിംസെൽഫ് വിത്ത് സ്റ്റഡീസ് ആൻഡ് സം വർക്ക് ഫോർ ദ ജനറൽ ഗുഡ്. ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ പ്രയോജനമാണ് ഒരു പുസ്തകം വായിക്കുക, ആശയങ്ങൾ സമ്പാദിക്കുക, മറ്റുള്ള നന്മയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞുപല്ല അനക്കുക. അത് ചെയ്യേ എന്നാണ് അത്. അപ്പോൾ ഇതാണ് സ്വാമി വിവേകാനന്ദൻ്റെ നിലപാട്. ആ സ്വാമി വിവേകാനന്ദനിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദി ഉത്തേജനം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ പ്രാപിച്ചിട്ടാണ് ഈ ഏതാണ്ട് 1.5 ദിവസമുള്ള ഈ മെഡിറ്റേഷൻ അദ്ദേഹം ചെയ്തത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത്, എഗെയിൻസ്റ്റ് ദിസ് ഡിറ്റാച്ച്മെൻറ്റ് എമിറ്റ്സ് ദ പീസ് ആൻഡ് സൈലൻസ് മൈ മൈൻഡ് വാസ് കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് അബൌട്ട് ദ ബ്രൈറ്റ് ഫ്യൂച്ചർ ഓഫ് ഭാരത്. അപ്പം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആ ഡിറ്റാച്ച്മെൻറ്റിൽ ഞാൻ ഇതാണ് അവിടെ ചെയ്തത്. സാധാരണ മെഡിറ്റേഷൻ, ഇന്ത്യൻ ട്രഡീഷണൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതത്തിലുള്ള അവസ്ഥകൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, നിത്യമായ സത്യങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്തുക. എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ഈ മായയുടെ ലോകത്തിൽ അതിൻ്റെ കുരുക്കിൽപ്പെട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ച് കളയുകയാണോ? നിത്യതയുടെ സ്വാതന്ത്ര്യത്തേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? ഞാൻ ഏത് ലക്ഷ്യത്തോടു കൂടെയാണ് ജീവിക്കേണ്ടത്? അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കരുതെന്ന അഭിപ്രായം എനിക്കില്ല. ചിന്തിക്കണം. പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായിരിക്കുന്ന വ്യക്തിക്ക് ആ രാജ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് വളരെ ഉചിതമാണ്. പക്ഷേ ആ രാജ്യത്തെപ്പറ്റി ചിന്തിക്കാൻ വിവേകാനന്ദ പുറകിൽ പോകേണ്ട ഒരു കാര്യവുമില്ല. വീട്ടിലിരുന്ന് ചിന്തിച്ചുകൂടെ ചിന്തിച്ചുകൂടെ? അപ്പോൾ അതും ഈ ഒരു വിവേകാനന്ദ പാറയിൽ പോയി ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ബംഗാളും തമിഴ്നാടും കൂടെ ഒന്ന് യോജിപ്പിച്ച് അതുകൊണ്ട് വരാമാകുന്ന ഒരു പൊളിറ്റിക്കൽ അലയൻസ് എന്ന ഒരു ചിന്ത ഇതിലുണ്ടോ ഇല്ലയോ എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. അങ്ങനെ തന്നെയാണ് എന്നൊരഭിപ്രായം എനിക്കില്ല. ഞാൻ ഈ ഭാഗം ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇനിയും 5 വീഡിയോകൾ കൂടെ ചെയ്യാനുണ്ട്. എനിക്ക് എവരോടും പറയാനുള്ളത്, ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തു എന്ന് ചോദിച്ചാൽ, ശ്രീ നരേന്ദ്രമോദിയുടെ ഈ ഒരു അനുഭവത്തെ കൊച്ചാക്കി കാണിക്കാനല്ല, ഒരിക്കലുമല്ല. അദ്ദേഹം അത് തുനിഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കുന്നു.
മനുഷ്യ ജീവിതത്തിൻ്റെ അടിത്തറ ആത്മീയത തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആത്മീയമായ വെളിച്ചം പ്രാപിക്കാനായിട്ട് ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിനെപ്പറ്റി എനിക്ക് ബഹുമാനമേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ള അന്വേഷണത്തിൽ ആത്മീയമായ ഒരു യുക്തി ഉണ്ടാകണം, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകണം. മാത്രവുമല്ല, മറ്റുള്ള കാര്യങ്ങളുടെ സാധ്യതയ്ക്ക് വേണ്ടി, ഇപ്പോൾ രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചില ആളുകൾ പ്രത്യേകമായ സെൻറ്റിമെൻസിനെ ഒന്ന് വളവിടുന്നതിന് വേണ്ടി, ഞാൻ സൂചിപ്പിച്ച പോലെ ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററെ, ഒരു പൊളിറ്റിക്കൽ നേതാവിനെ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ തൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ ഹോഷിയാർപൂരിൽ പോയി അവസാനിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സിഖ് മതക്കാർക്ക് വളരെ വളരെ സ്നേഹം തോന്നും. അതുപോലെ അയോധ്യ രാമക്ഷേത്രം നിർവഹിക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ ഹിന്ദുക്കൾക്ക് വലിയ പ്രേമം തോന്നും. അത് സ്വാഭാവികമാണ്. എനിക്കതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള സംശയമോ എതിർപ്പോ ഇല്ല. അങ്ങനെ സംഭവിക്കും. പക്ഷെ അങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ഈ ധ്യാനം നടത്തുന്നത് എങ്കിൽ ആ ധ്യാനത്തിൻ്റെ ആധികാരികതയെപ്പറ്റി നമുക്ക് അല്പം സംശയദൃഷ്ടിയോടെ പരിഗണിക്കേണ്ടി വരും. എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു മതപരമായ മേഖലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് സത്യം സത്യവാദങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ വിവേകാനന്ദ പാറയിൽ പോയി ഒന്നര ദിവസം രണ്ട് ദിവസം ധ്യാനിക്കാനായി കരുതിയ ഒരു പ്രൈം മിനിസ്റ്റർ വെറും പ്രഹസനം കൊണ്ട് നടക്കുന്ന മെത്രാന്മാരെക്കാൾ നല്ലവനാണ്. അദ്ദേഹത്തിന് കുറഞ്ഞ പക്ഷം ചില ചിന്താഗതികൾ, ചില ആശയങ്ങൾ, ഇതിനകത്ത് നാം മുൻപോട്ട് പോകുമ്പോൾ അടുത്ത 5 വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തെല്ലാം വിധത്തിലുള്ള ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ പാപ്പരത്വം കൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് യാതൊരു വിധത്തിലുള്ള പ്രജുഡിസുമില്ലാതെ സത്യത്തെ സത്യമായി മാത്രം കണ്ട് നമുക്കുള്ള അറിവിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തെപ്പറ്റിയോ വ്യക്തിയെപ്പറ്റിയോ സംഭവത്തെപ്പറ്റിയോ നമുക്ക് ചിന്തിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയും നമ്മുടെ സ്വാതന്ത്ര്യവുമാണ്. ചിന്തിക്കാത്തവൻ ഒന്നിൽ മൃഗമാണ് അല്ലെങ്കിൽ അടിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയുടെ ചുമതലയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ ഒന്ന് ആഹ്വാനം ചെയ്യുക, ക്ഷണിക്കുക മാത്രമാണ് ഈ വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം. നിങ്ങൾ ദയവായി ഇതിൽ തുടർച്ചയായി ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത 5 വീഡിയോകളിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. നമസ്കാരം.